ബിജെപി നേതാവ് സൊണാലി ഫൊഗോട്ടിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഗോവ മുഖ്യമന്ത്രി. സൊണാലി ഫൊഗോട്ടിന്റെ മകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ശുപാർശ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ അച്ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ മാസം 22-ന് ബി ജെ പി നേതാവ് സൊണാലി ഫൊഗോട്ട് ഗോവയിൽ വെച്ച് മരിച്ചത്. അവരെ അസ്വസ്ഥതയായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിൻ്റെ ആരോപണത്തെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്ന കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. സൊണാലിയെ നിർബന്ധിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഗോവ പോലീസിന്റെ അന്വേഷണത്തിൽ സംതൃപ്തരല്ല എന്നും ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സൊണാലിയുടെ മകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഗോവ സർക്കാരിനും ഹരിയാന സർക്കാരിനും കത്ത് നൽകിയത്. 2 മുഖ്യമന്ത്രിമാർക്കുമാണ് ഈ സൊണാലിയുടെ മകൾ കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് അയച്ചിരുന്നത്. നേരത്തെ ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും ഗോവ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. എന്തായാലും സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.